എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസമാണെന്ന്. അപ്പോൾ ബത്തേരിയിലുള്ള ആളുകൾ എങ്ങനെയാണ് പള്ളിയിൽ പോകുന്നത്, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഈ മഹാമാരി എത്രയും പെട്ടെന്ന് പടച്ചവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല ചൂടാണ്, നല്ല വെയിലാണ്. എന്തായാലും പള്ളിയിൽ അധികം ആൾക്കാർ നിൽക്കാനും പറ്റില്ല, അധികം ആൾക്കാരും വെളിയിലായിരിക്കും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളുള്ള ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. നമ്മൾ പറഞ്ഞ പോലെ പള്ളിയെല്ലാം ഫുള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയുടെ ബാക്കിൽ കുറച്ച് തണൽ കണ്ടു. അവിടെ എന്തായാലും ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം ചൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ആളുകളെല്ലാം ഇതുപോലെ തണൽ നോക്കി വന്നിരിക്കുക കേട്ടോ. നല്ല വെയിലാണ്, നല്ല ചൂട് കാരണം നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്, ഇതാ ഈ കാണുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ബാക്ക് ഭാഗത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതുപോലെ ഇതാ ഇപ്പോൾ ഈ കാണുന്ന രണ്ട് പേരുള്ളൂ. അതുപോലെ തന്നെ സൈഡിലേക്കായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമസ്കാരം കഴിഞ്ഞ് ഇതാ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണും റൈറ്റ് സൈഡിൽ കാണുന്ന കുറേ മരങ്ങളെല്ലാം കണ്ടില്ലേ, അതിൻ്റെ ചുവട്ടിലെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും എണീച്ച് പോയതാണ്. അതുപോലെ തന്നെ തണൽ ഇവിടെ ഉണ്ടോ, അവിടെ എല്ലാം ആളുകൾ വന്നിരിക്കുക കേട്ടോ. അത്രയ്ക്കും ചൂടാണ് വെളിയിൽ. പച്ചയായ മനുഷ്യൻ എന്ന പ്രവാസിയെ കുറ്റപ്പെടുത്തുന്ന നാട്ടുകാരെല്ലാം ഇതൊന്ന് കാണട്ടോ. ചൂടും കൊറോണയും മാസ്കിട്ട ജീവിതവും ഒരു മീറ്റർ അകലം പാലിച്ചുകൊണ്ടുള്ള നമസ്കാരങ്ങളും നടത്തങ്ങളും ഇതെല്ലാം സഹിച്ച് ദുരിതങ്ങൾ അനുഭവിച്ചിവിടെ നിൽക്കുന്ന ഈ പ്രവാസികൾ നാട്ടിലെത്തുമ്പോൾ അവരെ നിങ്ങൾ ആ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം എത്രത്തോളമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ഈ രോഗം ഈ ലോകത്തു നിന്ന് ഇല്ലാതാവാൻ വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ പോയി തിരിച്ചു വന്നിട്ടോ. അൽഹംദുലില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. ആളുകളെല്ലാം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നിസ്കാരം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സാനിറ്റൈസർ അതുപോലെ തന്നെ മാസ്ക് ഗവൺമെൻറ് പറയുന്ന അതുമാതിരി ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് പുറത്തൊക്കെ പോകട്ടോ. ഒന്നിൽ കൂടുതൽ ആളുകൾ അധികം സഞ്ചരിക്കാതിരിക്കുക, ഫുൾ ടൈം മാസ്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സാനിറ്റൈസർ എല്ലാം യൂസ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളെന്തായാലും സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വാർത്തകളെല്ലാം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും ജുമാ മുബാറക്.